നമസ്കാരം, ഞാൻ അങ്കമാലിക്കാരൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. മാർപ്പാപ്പ അയച്ച അദ്ദേഹത്തിൻ്റെ പ്രതിനിധി പേപ്പൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ 23rd വത്തിക്കാനിലെത്തി പോപ്പ് ഫ്രാൻസിസിനെ സന്ദർശിച്ചു. ഇവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ സിറിൽ വാസിൽ പിതാവ് പോപ്പ് ഫ്രാൻസിസിനെ അറിയിച്ചപ്പോൾ അദ്ദേഹത്തിന് വിസ്മയം ഉണ്ടായില്ല. കാരണം എറണാകുളം അങ്കമാലിയിലെ കാര്യങ്ങളൊക്കെ പോപ്പ് ഫ്രാൻസിസ് സഭയുടെ തലവനെന്ന നിലയിൽ ആദ്യം മുതലേ അറിയുന്നുണ്ടായിരുന്നു. ഈ വിമതർ പറയുന്ന പോലെ പോപ്പ് ഇതൊന്നും അറിയാതെ തടങ്കലിൽ കിടക്കുന്ന ആളല്ല. ലോകം മുഴുവൻ സഭയിൽ എന്തൊക്കെ സംഭവിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന പോപ്പ് ഫ്രാൻസിസിന് സിറിൽ വാസിൽ പിതാവ് അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ഇവിടെ നടന്ന കാര്യങ്ങൾ അദ്ദേഹം അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇവിടത്തെ എങ്ങനെയാണ് സിറിൽ വാസിൽ പിതാവിനെ ബസലിക്കായിലേക്ക് വിമതന്മാര് കൂവി വിളിച്ച് കുപ്പിയെറിഞ്ഞ് അദ്ദേഹത്തെ കൊണ്ടുപോയത് എന്നൊക്കെ അറിഞ്ഞപ്പോൾ കണ്ടപ്പോൾ പോപ്പ് ഫ്രാൻസിസ് സിറിൽ വാസിൽ പിതാവിനോട് പറഞ്ഞു, ഇതിൽ ഉറച്ചു നിൽക്കുക, അച്ചടക്ക നടപടികളുമായി മുന്നോട്ട് പോകുക. ഈ നിർദ്ദേശമനുസരിച്ചാണ് ഇനിയും സിറിൽ വാസിൽ പിതാവ് വരും. ഇവിടെ വിമതന്മാർ തീർച്ചയായിട്ടും അവർക്കെതിരെ അച്ചടക്ക നടപടികളുണ്ടാകും. ഇവിടെ പല ഭാഗത്തും വൈദികർ സിനഡ് കുർബാന അർപ്പിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് കാലടി അടുത്തുള്ള താന്നിപ്പുഴ പള്ളിയിൽ ഇന്ന് സിനഡ് കുർബാന അർപ്പിച്ചതായി അറിയുന്നു. അപ്പോൾ വിമതന്മാരുടെ കെട്ടൊക്കെ പൊട്ടി വൈദികര് സിനഡ് കുർബാന അർപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അനുസരിക്കാൻ തയ്യാറില്ലാത്ത വൈദികർക്ക് സസ്പെൻഷൻ ഉത്തരവ് വന്നാൽ കാര്യങ്ങൾ വളരെ എളുപ്പമായി തീരും. ഇന്നലെ കർദിനാൾ പാറേക്കാട്ടിലിൻ്റെ ജന്മഭൂമിയായ കിടങ്ങൂരിലെ ഒരു വിശ്വാസി എന്നോട് ആവശ്യപ്പെട്ടു, സിനഡ് അംഗീകരിച്ച കുർബാന അർപ്പിക്കാൻ അവിടുത്തെ വികാരി തയ്യാറായിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തിനൊരു വക്കീൽ നോട്ടീസ് കൊടുത്ത് സിനഡ് നിർദ്ദേശിച്ച കുർബാന അർപ്പിക്കാൻ വേണ്ടി വന്നാൽ കോടതിയിൽ പോകണമെന്ന്. തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നാളെ തന്നെ വക്കീൽ നോട്ടീസ് കൊടുക്കാം. ഇനി സിനഡ് അംഗീകരിച്ച കുർബാന അവിടെ അർപ്പിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും കോടതിയുടെ സഹായം നേടാൻ സമയമായിരിക്കുന്നു. ഇനി സിനഡ് കുർബാന അർപ്പിക്കാതെ വൈദികരെ സഭ സസ്പെൻഡ് ചെയ്താൽ അടുത്ത നിമിഷം ഏത് സിവിൽ കോടതിയിൽ നിന്നും ഏത് മുനിസിഫ് കോടതിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടൊരു വൈദികൻ കുർബാന അർപ്പിക്കരുത് എന്ന സ്റ്റേ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഒരു മുനിസിഫ് കോടതിയുടെ പരിധിയിലുള്ള പള്ളികളിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു വൈദികൻ കുർബാന അർപ്പിക്കുക എന്ന് സങ്കല്പിക്കാൻ കഴിയും. ഒരു ഉദ്യോഗസ്ഥനെ, ഒരു അധ്യാപകനെ സർക്കാർ സസ്പെൻഡ് ചെയ്താൽ, മാനേജർ സസ്പെൻഡ് ചെയ്താൽ പിന്നെ ആ വ്യക്തിക്ക് തൻ്റെ ജോലിസ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ കഴിയും. അപ്പോൾ എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികരെ അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടത് സിറിൽ വാസിൽ പിതാവ് ഈ സിനഡ് കുർബാന അർപ്പിക്കാൻ തയ്യാറില്ലാത്ത വൈദികരെ സസ്പെൻഡ് ചെയ്യുക മാത്രമാണ്. ആ അങ്ങനെ ഒരു സസ്പെൻഷൻ കൊടുത്താൽ തീർച്ചയായിട്ടും പിന്നെ ഒരു വൈദികനും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത കുർബാന അർപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ ആ നിമിഷം ഇമ്മീഡിയറ്റ് സ്റ്റേ സിവിൽ കോടതി തരും. ഞാനിത് കേസുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ വക്കീല്, അതിൻ്റെ ഒരു നിയമവശം പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ വിമതരുടെ ഭാഗത്ത് നിന്ന് പ്രചരിപ്പിക്കുന്നത് ഈ സിനഡ് കുർബാന ഇങ്ങോട്ട് വന്നാൽ ഇതിൻ്റെ പുറകെ ഇവിടുത്തെ കൊന്തയില്ലാതാകും, നൊവേനയില്ലാതാകും, കുരിശുരൂപയില്ലാതാകും, ഇതൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന ഇവിടുത്തെ വിശ്വാസികളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ലത്തീൻകാരിവിടെ നടപ്പാക്കിയ ഈ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഉദയം പേരൂർ സൂരദോസനും അങ്ങ് ഊനംകുരിശ് സത്യത്തിനൊക്കെ ശേഷം ഇവിടുത്തെ സീറോ മലബാർ ക്രിസ്ത്യാനികളെ കയ്യിലെടുക്കാൻ വേണ്ടി ലത്തീൻകാർ കുറേ വൈകാരികമായ ഭക്താഭ്യാസങ്ങൾ കേരള സഭയിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്നുവരെ സീറോ മലബാർ സഭയിൽ, അന്നത്തെ കൽദായ സഭയിൽ, ദേവാലയങ്ങളിൽ ഇന്ന് കാണുന്ന പോലെ ഇവിടെ കാണുന്ന പോലുള്ള പുണ്യവാന്മാരുടെയും പുണ്യവതികളുടെയും വിഗ്രഹങ്ങൾ, പ്രതിമകളൊന്നും അന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും നോക്കുക, യാക്കോബായക്കാരുടെയും ഓർത്തഡോക്സുകാരുടെയും പള്ളികളിൽ അവിടെ അതിനകത്ത് ഒരു സെൻറ് ജോർജിൻ്റെ പടമൊക്കെ കാണും, അല്ലാതെ ഒന്നുമില്ല. ഇങ്ങനെ കുരിശ് കാണും, അത് തൂങ്ങപ്പെട്ട കുരിശല്ല, ഉയർത്തെണീറ്റ ക്രിസ്തുവിനെ ആണ് നാം കാണേണ്ടത്. പക്ഷെ ഇവിടെ തൂങ്ങപ്പെട്ട ക്രിസ്തുവിൻ്റെ രൂപ അൾത്താരിയിൽ വെച്ചുകൊണ്ട് വൈകാരികത സൃഷ്ടിക്കുന്നു. നമ്മൾ കാണുന്നുണ്ടല്ലോ, ദുഃഖവെള്ളിയാഴ്ചയാണ് ആ കർത്താവിൻ്റെ പ്രതിമ അങ്ങ് കിടത്തിയിട്ട് അവിടെ മുത്തുക, കർത്താവിൻ്റെ പാടുപീടകൾക്ക് പ്രതിഫലമായി നേർച്ച നാണയത്തൊട്ടുകൾ എറിഞ്ഞു കൊടുക്കുക. ഈ വൈകാരികത ഉണർത്തി പണം ഉണ്ടാക്കുന്ന ഏർപ്പാടല്ലേ ലത്തീൻകാർ ഇവിടെ കൊണ്ടുവന്നത്. ലത്തീൻകാർ ആ കാര്യത്തിൽ ഇവിടുത്തെ ആളുകളുടെ വൈകാരികതയെ മുതലെടുത്തു. ഇനി കാണുന്ന യൂദാ തദ്ദേവൂസും ആഗസ്ത്യനോസും സെബസ്ത്യാനോസും സെൻറ് ജോർജും ഒക്കെ ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്, അവരെ ഇങ്ങോട്ട് കേരളത്തിലേക്ക് കപ്പലിൽ കൊണ്ടുവന്ന സായിപ്പിൻ്റെ നിറവുള്ള സുന്ദരന്മാരായ
പുണ്യവാളന്മാരെ കപ്പലിൽ കയറ്റി കൊണ്ടുവന്ന് എന്തിനാണെന്നറിയോ? ഇവിടത്തെ സുറിയാനി ക്രിസ്ത്യാനികളെ ആകർഷിക്കാൻ. അവർ ഈ പുണ്യവാന്മാരുടെ വിഗ്രഹങ്ങൾ സഹർഷം സ്വാഗതം ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ ദേവാലയങ്ങളൊക്കെ വിഗ്രഹങ്ങൾ നിറഞ്ഞത്. കർത്താവിനില്ലാത്ത പ്രാധാന്യം, യേശുവിനില്ലാത്ത പ്രാധാന്യം ഈ പ്രതിമകൾക്ക് വന്നത് പ്രമാണത്തിൻ്റെ ലംഘനമല്ലേ? പക്ഷേ ആളുകളുടെ വൈകാരിക സംതൃപ്തിക്ക്, ഉപരിപ്ലവമായ ഭക്തിക്ക് ഇതൊക്കെ വേണം. നമ്മുടെ പഴയ കൊച്ചി രാജ്യത്താണ് ലത്തീൻകാരി ഉപരിപ്ലവമായ ഈ ഭക്തികൾ, പെരുന്നാളുകൾ, വെടിക്കെട്ടുകൾ ഒക്കെ ഉണ്ടാക്കിയത്. തീറ്റയും കുടിയും എല്ലാം ആഘോഷമായി. ഈ പഴയ കൊച്ചി രാജ്യവും തിരുവിതാംകൂറും തമ്മിൽ താരതമ്യം ചെയ്താൽ ഈ കൊച്ചി രാജ്യത്താണ് ഈ ആഘോഷപ്രിയതയും വെടിക്കെട്ടും പെരുന്നാളും തീറ്റയും കുടിയുമൊക്കെ. അതിൻ്റെ ഫലം ഇന്ന് എന്താണെന്നറിയോ? തൃശ്ശൂരും എറണാകുളവുമൊക്കെ സുറിയാനി ക്രിസ്ത്യാനികൾ വ്യാപാര രംഗത്ത് മികച്ച കുടുംബങ്ങളൊക്കെ മിക്കവാറും തന്നെ തകർന്ന് നിലംപരിശായിട്ടുണ്ട്. അതേസമയം അങ്ങോട്ട് ഈ കാലടിപ്പുഴയ്ക്ക് അപ്പുറത്തേക്ക് തിരുവിതാംകൂർ എന്ന അവിടുത്തെ ആ സംസ്കാരം, അവിടെ എറണാകുളത്തെയും തൃശ്ശൂരിലെയും പോലുള്ള പ്രൗഢഗംഭീരങ്ങളായ പള്ളികൾ, ഒരു കൊച്ചുപള്ളി പോലും ഇന്ന് താജ്മഹലിനേക്കാൾ ഗംഭീരമാണ്. ഈ വിശ്വാസികളുടെ പണം മുഴുവൻ പള്ളികളായിട്ടും പെരുന്നാളും വെടിക്കെട്ടുമായിട്ട് നശിക്കുകയല്ലേ? അതേസമയം തിരുവിതാംകൂറിലേക്ക് കടന്നാൽ ആ പഴയ പള്ളികളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അവിടെ ഇതുപോലുള്ള വലിയ പെരുന്നാളുകളോ വെടിക്കെട്ടുകളോ ഒന്നുമില്ല. എന്നിട്ട് അവർക്ക് എന്താ കുഴപ്പം? അവർ നശിച്ചു പോകുന്നില്ല. അപ്പോൾ ഈ രീതിയിലുള്ള ലത്തീൻ അധിനിവേശം, ലത്തീൻ ആക്രമണം തന്നെ, അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു സാഹചര്യമാണ് സീറോ മലബാർ സഭയുടെ സിനഡിൻ്റെ ഏകീകൃത കുർബാനക്രമം നടപ്പിലാക്കുന്നതും അതുപോലെ നമ്മുടെ പൗരസ്ത്യ പാരമ്പര്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്നതും. അത് സീറോ മലബാർ സഭയുടെ വിശ്വാസികളുടെ പുരോഗതിക്കും രക്ഷയ്ക്കും തന്നെ ഉപകരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല, സംശയമില്ല. നന്ദി, നമസ്കാരം.